പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയുടെ എല്ലാ വ്യൂവേഴ്സിനും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞു പോയ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അസം, മേഘാലയ, അതോടൊപ്പം തന്നെ നാഗാലാൻഡ്, ഈ മൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് അസാമിൽ നിന്ന് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഏതാണ് അസാമിന്റെ തലസ്ഥാനം? ദിസ്പൂരാണ് അസാമിന്റെ തലസ്ഥാനം. അസം രൂപീകൃതമായത് 1956 നവംബർ 1 അവിടുത്തെ പ്രധാന ഭാഷകളാണ് ആസാമീസും ബോഡോയും. ഏതെല്ലാമാണ്? ആസാമീസ് ആൻഡ് ബോഡോ. പ്രധാന നൃത്തരൂപങ്ങളാണ് ബിഹു, സാത്രിയ, അനകീയ നാട്, ബജാവാലി. ഏതൊക്കെയാണ്? ബിഹു, സാത്രിയ, അനകീയ നാട്, ബജാവാലി, ഇതൊക്കെയാണ് അസമിൻ്റെ പ്രധാന നൃത്തരൂപങ്ങൾ. അവിടുത്തെ പ്രധാന നദിയാണ് ബ്രഹ്മപുത്ര. സംസ്ഥാന മൃഗമാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. അപ്പോൾ അസാമിൻ്റെ പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, അതോടൊപ്പം തന്നെ സംസ്ഥാന മൃഗമാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗവും. അസം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമായ യുദ്ധമാണ് ബർമീസ് യുദ്ധം. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നതും അസമാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം അല്ലെങ്കിൽ ചായത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും അസമാണ്. അസമിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ജോർഹത്ത് ആണ്. അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ. ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. തുടർച്ചയായി 2 വർഷം 500 മില്യൺ കിലോഗ്രാം തേയില ഉത്പാദിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. 1826 യന്താബോ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് അധീനതയിലായ പ്രദേശവും അസമാണ്. കാമരൂപ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹ്യുവാൻ സിംഗ്. അറേബ്യൻ ചരിത്രകാരനായ അൽ ബറൂണിയുടെ രചനകളിൽ പരാമർശിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും അസമാണ്. ഇന്ദിരാ ഗോസ്വാമി, ഭൂപൻ ഹസാരിക എന്നിവരുടെ ജന്മദേശവും അസമാണ്. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്നത് ഭൂപൻ ഹസാരികയാണ്. അസാമുമായി അതിർത്തി പങ്കുവെക്കുന്ന വിദേശ രാജ്യങ്ങളാണ് ഭൂട്ടാനും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശും. പ്രാചീന കാലത്ത് പ്രസിദ്ധമായിരുന്ന ജാപ്പി തൊപ്പികൾ നിർമ്മിക്കപ്പെടുന്നത് അസമിലാണ്. ദിഗ്ബോയ് എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നതും അസമിലാണ്. കാസിരംഗ നാഷണൽ പാർക്ക്, മനാസ് നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും അസമാണ്. കാസിരംഗ നാഷണൽ പാർക്കിലെ സുരക്ഷിത മൃഗമാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. മനാസ് നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗമാണ് റോയൽ ബംഗാൾ കടുവ. ഇന്ത്യൻ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക്. ഹിന്ദു മതസ്ഥരും ഇസ്ലാം മതസ്ഥരും ബുദ്ധ മതക്കാരും പരിപാവനമെന്ന് കരുതപ്പെടുന്ന അസമിലെ പ്രദേശമാണ് ഹാജോ. മുഗൾ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും അസമാണ്. അസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ചുവന്ന നദിയാണ് ബ്രഹ്മപുത്ര. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയും ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ടത് അസമിലെ ജംഗിരഘട്ടാണ്, ജുംഗരിഘട്ടാണ്. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം എന്ന വിഘടന വിഭാഗം നിലനിൽക്കുന്ന സംസ്ഥാനം ആസാമാണ്. പ്രാചീന കാലത്ത് പ്രാഗ് ജ്യോതിഷ്പൂർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലവും ഗുവാഹത്തിയാണ്. ഗുവാഹത്തി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്രയാണ്. അസമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഗോപിനാഥ് ബർദോളി. ഗോപിനാഥ് ബർദോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തിയിലാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. അസം, അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ്. അസമിൽ നിന്നും
വിഭജിച്ച് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡും മേഘാലയയും മിസോറാമും. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അസമിൽ നിന്നാണ്. അസം ഗവർണറുടെ ചുമതല വഹിച്ചിട്ടുള്ള മലയാളിയാണ് കെ ശങ്കരനാരായണൻ. ബോഡോലാൻഡ് സംസ്ഥാനം രൂപീകരണമെന്ന് ആവശ്യം ഉയരുന്ന സംസ്ഥാനവും അസമാണ്. പ്രാചീന കാലത്ത് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനവും അസമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ സർവകലാശാല ആരംഭിച്ചത് അസമിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനവും അസമാണ്. കിഴക്കിന്റെ പ്രകാശ നഗരമെന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി. ഏഷ്യയിലെ ആദ്യത്തെ പ്രവർത്തന സജ്ജമായ യാന്ത്രികമായ തുറന്ന എണ്ണ ഖനി മഗം ആസാമിലാണ്. അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന സംസ്ഥാനവും അസമാണ്. അഹോം രാജവംശ സ്ഥാപകൻ ചാവോലും സുഖഫ. അഹോം രാജവംശം സ്ഥാപിതമായ വർഷം 1228 ഔദ്യോഗിക മൃഗമുള്ള ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗ ഡോൾഫിൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് ബ്രഹ്മപുത്ര നദിയിലെ മാജൂലി ദ്വീപാണ്. സോ ഇനി അടുത്തതായിട്ട് നമുക്ക് മേഘാലയയെ കുറിച്ച് പഠിക്കാം. മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ്. രൂപീകൃതമായത് 1922 ജനുവരി 21 അവിടുത്തെ പ്രധാന ഭാഷകളാണ് ഖാസി, ഖാരോ, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും. അവിടുത്തെ പ്രധാന നദികളാണ് സിറാങ്, മാണ്ട, കപീലി, കുപ്ലി. മേഘാലയ എന്ന വാക്കിനർത്ഥം മേഘങ്ങളുടെ വീട് എന്നാണ്. മേഘാലയ എന്ന പേരിന് രൂപം നൽകിയത് ഷീബ പ്രകാശ് ചാറ്റർജിയാണ്. ഉംറോയ് വിമാനത്താവളം, ഷില്ലോങ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും മേഘാലയയാണ്. ബാരാപാനി എന്നറിയപ്പെടുന്ന തടാകമാണ് ഉമിയം തടാകം. ഉമിയം തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മേഘാലയ. നോക്രെക് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നതും മേഘാലയയിലാണ്. അതോടൊപ്പം തന്നെ ആസാം റൈൽഫീൽസിന്റെ ആസ്ഥാനവും ഷില്ലോങ് ആണ്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനവും ഷില്ലോങ് ആണ്. മേഘാലയയുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. മേഘാലയയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് എലിഫന്റ് വെള്ളച്ചാട്ടം, മോസ്മോയ് വെള്ളച്ചാട്ടവും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മിസോറാം, മൗസിൻറാമും ചിറാപുഞ്ചിയും. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സൊഹ്ര എന്നാണ്. മേഘാലയയിലെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ. ഖാസിഖാരോ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും മേഘാലയയാണ്. മേഘാലയയിലെ പ്രധാന ഗോത്രവർഗക്കാരാണ് ഖാസിയും ഖാരോയും. മേഘാലയയിലെ പ്രധാന ഭാഷകളാണ് ഖാസി, ഖാരോയും ഇംഗ്ലീഷും. ഖാസി വിപ്ലവം നടന്ന സംസ്ഥാനവും മേഘാലയയാണ്. കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഷില്ലോങ്. മേഘാലയയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ്. വ്യോമസേനയുടെ കിഴക്കൻ കമാൻഡിന്റെ ആസ്ഥാനവും ഷില്ലോങ് ആണ്. വടക്ക് കിഴക്കിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധ സൈനിക വിഭാഗം അസം റൈഫിൾസ് ആണ്. അസാം റൈഫിൾസ് സ്ഥാപിതമായ വർഷം 1835 ഇന്ത്യയിലെ ഏറ്റവും പഴയ അർദ്ധ സൈനിക വിഭാഗമാണ് അസാം റൈഫിൾസ്. കച്ചാർ ലവി എന്നറിയപ്പെട്ടിരുന്ന അർദ്ധ സൈനിക വിഭാഗമാണ് അസാം റൈഫിൾസ്. നോർത്ത് ഈസ്റ്റേൺ ഇന്ദിരാഗാന്ധി റീജിയണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സയൻസിന്റെ ആസ്ഥാനവും ഷില്ലോങ്ങിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹയാണ് ക്രെം ലൈപ്ര. മേഘാലയയിലെ ക്രെം ലൈപ്ര ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ് മേഘാലയ. മൗളിനോഗ്, മേഘാലയയിലെ മൗളിനോഗ്. മേഘാലയയുടെ ഗവർണറായിരുന്ന മലയാളികളാണ് എ റഹീം, എം എം ജേക്കബ്. ഇന്ത്യയിലെ 23rd ഹൈക്കോടതിയാണ് മേഘാലയ ഹൈക്കോടതി. അടുത്തതായിട്ട് നമ്മൾ ഈ നാഗാലാൻഡിലേക്കാണ് നീങ്ങുന്നത്. നാഗാലാൻഡിന്റെ തലസ്ഥാനമാണ് കൊഹിമ. രൂപീകൃതമായത് 1963 ഡിസംബർ 1 അവിടുത്തെ പ്രധാന ഭാഷ ഇംഗ്ലീഷാണ്. പ്രധാന ആഘോഷങ്ങളാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. പ്രധാന നദികളാണ് ദ്വയാങ്, ജാൻജി, ധൻസിരി. മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള സംസ്ഥാനമാണ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും നാഗാലാൻഡാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ മരണമടഞ്ഞവരുടെ സ്മരണയ്ക്കായുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊഹിമയാണ്. തിമോഗ എന്നറിയപ്പെടുന്ന സ്ഥലം കൊഹിമയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമമാണ് നാഗാലാൻഡിലെ ഗരിഫിമ.
രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി കൊഹിമ യുദ്ധം നടന്ന വർഷം 1944 കിഴക്കിന്റെ സ്റ്റാലിൻ ഗ്രാഡ് എന്നറിയപ്പെടുന്ന യുദ്ധമാണ് കൊഹിമ യുദ്ധം. കൊഹിമ യുദ്ധത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ ജപ്പാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ യുഗോ. ഇൻഡാക്കി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും നാഗാലാൻഡാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം പ്രാബല്യത്തിൽ വരാത്ത ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. ഫാൽക്കൻ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലവും നാഗാലാൻഡാണ്. ഉത്സവങ്ങളുടെ ഉത്സവം എന്ന പേരിൽ അറിയപ്പെടുന്ന നാഗാലാൻഡിലെ ഉത്സവമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. 2016 തുളുനി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനവും നാഗാലാൻഡാണ്. അടുത്തിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 33% സംവരണം അനുവദിച്ച സംസ്ഥാനവും നാഗാലാൻഡാണ്. സോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 3 സംസ്ഥാനങ്ങളാണ്. ഏതെല്ലാമാണ്? നാഗാലാൻഡ്, മേഘാലയ, അതോടൊപ്പം തന്നെ ആസാം. അപ്പോൾ ഇന്ന് പഠിച്ച 3 സംസ്ഥാനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ക്ലാസ്സുകളെല്ലാം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. അതോടൊപ്പം തന്നെ തുടർന്നും ഞങ്ങളുടെ എപ്പിസോഡെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കാതെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.